അതെ ചെലവ് ചുരുക്കാനും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുമൊക്കെ ആഹ്വാനം ചെയ്യുന്ന മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമൊക്കെ അറിയാൻ ആദ്യം ചെലവ് ചുരുക്കേണ്ടത് നിങ്ങൾ തന്നെയല്ലേ എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയധികം പേഴ്സണൽ സ്റ്റാഫുകൾ ഇത് അമിതഭാരമുണ്ടാക്കുന്ന ഒരു ദുർവ്യയമല്ലേ ഇത് നിയന്ത്രിക്കേണ്ടതല്ലേ നിങ്ങൾ തന്നെ മാതൃക കാട്ടൂ അതല്ലേ ഹീറോയിസം കോവിഡ് പത്തൊൻപത് വരുത്തിവച്ച വൻ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഉദ്യോഗസ്ഥർ ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആവർത്തിച്ചു പറയുന്നു അപ്പോൾ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്കും അനുബന്ധ ജീവനക്കാർക്കും ശമ്പള ഇനത്തിൽ പ്രതിമാസം നൽകുന്നത് രണ്ടു കോടിയിലധികം രൂപയാണെന്ന് വിവരാവകാശ രേഖകൾ പറയുന്നു സംസ്ഥാനത്തെ ഇരുപത് മന്ത്രിമാർക്കായി നാനൂറ്റി എൺപത് പേഴ്സണൽ സ്റ്റാഫുകളാണുള്ളത് ഇതിൽ പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി പേഴ്സണൽ അസിസ്റ്റൻ്റ് പാചകക്കാർ എന്നിവർ ഉൾപ്പെടുന്നു പ്രൈവറ്റ് സെക്രട്ടറിക്കും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കുമാണ് ഏറ്റവും കൂടുതൽ ശമ്പളം ഇരുപത്തിയേഴായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ ശമ്പളം പറ്റുന്നവർ പേഴ്സണൽ സ്റ്റാഫിലുണ്ട് പാചകക്കാർക്കാവട്ടെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ശമ്പളം കൂടാതെ മെഡിക്കൽ റീഇമ്പേഴ്സ്മെന്റ് യാത്രാബെത്ത എന്നിവയടക്കം വൻതുകയും പ്രതിമാസം ചെലവാകുന്നു ഇരുപത്തിയാറ് സ്റ്റാഫുകളുള്ള ജലവിഭവ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ആഡംബരത്തിൽ ഏറ്റവും മുമ്പിൽ ഇരുപത് പേഴ്സണൽ സ്റ്റാഫുള്ള വൈദ്യുതി മന്ത്രി എം എം മണിയാണ് ഏറ്റവും പിന്നിൽ മുഖ്യമന്ത്രിക്ക് ഇരുപത്തിനാല് പേഴ്സണൽ സ്റ്റാഫുണ്ട് അടിക്കടി നമ്മെ ചെലവ് ചുരുക്കുന്നതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുന്ന ധനമന്ത്രി തോമസ് ഐസക്കിന് ഇരുപത്തിമൂന്ന് പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടെന്നതാണ് ഏറെ ശ്രദ്ധേയം പ്രതിവർഷം ഇരുപത്തിയഞ്ച് കോടിയോളം രൂപയാണ് ഇവർക്ക് ശമ്പള ഇനത്തിൽ മാത്രം ചെലവാകുന്നത് മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഇവരുടെ ശമ്പള ഇനത്തിൽ മാത്രം നൂറ് കോടിയിലധികം രൂപ ചെലവാകുന്നു രണ്ടു വർഷം കാലാവധി പൂർത്തിയാക്കുന്ന ഓരോ പേഴ്സണൽ സ്റ്റാഫും ആജീവനാന്ത പെൻഷന് അർഹനാകുമെന്നതിനാൽ കൂടുതൽ പാർട്ടി പ്രവർത്തകർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായി ഇവരെ പിരിച്ചുവിട്ട് പുതിയ ആളുകളെ ഉൾപ്പെടുത്തുകയാണ് പതിവ് നാനൂറ്റി എൺപതോളം വരുന്ന പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ ഇനത്തിൽ പ്രതിവർഷം ചെലവാകുന്നത് ശതകോടികളാണ് മാത്രമല്ല ഡെപ്യൂട്ടേഷനിലെത്തുന്ന പേഴ്സണൽ സ്റ്റാഫുകൾക്ക് മാതൃവകുപ്പിന്റെ തസ്തികയ്ക്ക് ആനുപാതികമായ ശമ്പളവും സ്പെഷ്യൽ അലവൻസും ലഭിക്കുമെന്നുള്ളതും ശ്രദ്ധേയമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വെട്ടിച്ചുരുക്കിയതുപോലെയുള്ള കടുത്ത നടപടിയിലേക്ക് കേരളം കടക്കുന്നില്ലെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സർക്കാർ ജീവനക്കാരുടെ വിവിധ സംഘടനകൾക്ക് ധനമന്ത്രിയുടെ ഈ ഉറപ്പിൽ അത്ര വിശ്വാസം പോരാ എന്നും അറിയുന്നു എന്തായാലും മറ്റൊരു സാലറി ചലഞ്ചുമായും മറ്റു ചില കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളുമായും സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ ചെലവ് ചുരുക്കൽ തങ്ങളുടെ ഓഫീസിൽ നിന്ന് തുടങ്ങാനുള്ള ആർജവം കൂടി കാട്ടണമെന്നാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം ഇത്രയധികം പേഴ്സണൽ സ്റ്റാഫുകളുടെ തള്ളൽ എന്തിനാണ് മന്ത്രിമാരുടെ ഓഫീസുകളിൽ എന്നതും ഇവിടെ പ്രസക്തമായ ചോദ്യമായി അവശേഷിക്കുന്നു എന്തായാലും മേലനങ്ങാതെ പാർട്ടി ലെവലിൽ കയറിക്കൂടി കൂടി ഒരു പണിയുമെടുക്കാതെ കറങ്ങി നടന്ന് ശമ്പളം വാങ്ങുന്ന ചിലരെങ്കിലും ഇപ്പോഴും ഹാപ്പി അത്ര തന്നെ ന്യൂസ് ഡെസ്ക് ന്യൂസ് നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണോ എങ്കിൽ ഒരു പാട്ടുപാടി ഞങ്ങൾക്കയക്കൂ അതൊരു കവിതയാകാം സോളോയാകാം മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക മികച്ച മൂന്ന് എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ വിഷു പുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പത്ത് എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ് വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ് എൻട്രികൾ അയയ്ക്കുന്ന കൂട്ടത്തിൽ ലോക്ക്ഡൗൺ കോണ്ടസ്റ്റ് എന്നുകൂടി ടൈപ്പ് ചെയ്യുക